हाई फ्रेंड्स फ्रेंडली मलयाली एल्लावर्क्कुम स्वागतम ഞാനിന്നിവിടെ കരിമീൻ വാഴയിലയിൽ പൊള്ളിച്ചതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോ രണ്ട് കരിമീൻ ഉണ്ട് ഇതൊരു അര കിലോയോളം ഉണ്ട് അപ്പോൾ ഞാൻ ഇതിനെ കഴുകി വൃത്തിയാക്കി കണ്ടില്ല വരഞ്ഞു കൊടുത്തിട്ടുണ്ട് മാക്സിമം എത്രത്തോളം വരയാൻ പറ്റുമോ അത്രത്തോളം വരഞ്ഞാൽ അത്രയും നല്ലതാണ് നമ്മുടെ മസാലകളെല്ലാം നല്ലപോലെ ഈ കരിമീനിലേക്ക് പിടിക്കും അതിനു വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട മസാല ഒന്ന് റെഡിയാക്കാം അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ആദ്യം വേണ്ടേണ്ടത് കാശ്മീരി ചില്ലി അതായത് പിരിയൻ മുളകിൻ്റെ പൊടിയാണ് അത് 1 ടീസ്പൂൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് 1 ടീസ്പൂൺ പിന്നെ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തു പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ് ഇടുക അതിനുശേഷം നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ആക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാനിപ്പോൾ നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട് 1 ടീസ്പൂണോളം ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയും നമുക്ക് വേണം അപ്പോൾ അത് മാറ്റി വെച്ചിരുന്നാൽ മതി പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് അരമുറി നാരങ്ങയാണ് അപ്പോൾ അതും കൂടി പിഴിഞ്ഞൊഴിക്കുക നാരങ്ങയുടെ അല്ലി അതിനകത്തേക്ക് പോകാണ്ട് നോക്കണം ഇപ്പോൾ ഞാൻ പിഴിഞ്ഞപ്പോഴും താഴേക്ക് വീഴുന്നുണ്ട് അത് നമുക്ക് എടുത്ത് മാറ്റിക്കളയാം അല്ലി കടന്നു കഴിഞ്ഞാൽ ഒരു കയ്പ് ഉണ്ടാവും അപ്പോൾ അത് കിടക്കണ്ട അത് മാറ്റാം ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ആഡ് ചെയ്യണം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അതായത് നമ്മുടെ കരിമീനിനകത്തേക്ക് തേച്ച് പിടിപ്പിക്കാൻ പാകത്തിനുള്ള വെള്ളം മതി ഒരുപാട് അങ്ങ് ലൂസ് ആവുമൊന്നും വേണ്ട ഒരു മിക്സ് അങ്ങ് റെഡിയായി കിട്ടണം അത്രയേ ഉള്ളൂ വളരെ എന്താ നമുക്ക് തോന്നും ഇത്തിരി ബുദ്ധിമുട്ടാണ് പാടാണെന്നൊക്കെ തോന്നും പക്ഷേ അങ്ങനെയൊന്നുമല്ല കേട്ടോ നമ്മുടെ കരിമീൻ ഉണ്ടാക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണല്ലോ എന്ന് വിചാരിക്കും അതുകൊണ്ട് ആരും മിസ് ചെയ്യരുത് അപ്പോൾ അതാ ഞാൻ കരിമീനിലേക്ക് നമ്മുടെ ഈ മസാല കൂട്ടുകളെല്ലാം നല്ലപോലെ എന്താ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ വരയിലൊക്കെ നല്ലപോലെ ചേർക്കണമെങ്കിൽ മാത്രമേ ആ കരിമീനിൽ നല്ലപോലെ ആ മസാല പിടിച്ച് കിട്ടുള്ളൂ നല്ലപോലെ മസാല പിടിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക നല്ലപോലെ മീനിൻ്റെ മുഴുവൻ ഭാഗത്തേക്കും മസാല പുരട്ടി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഞാൻ രണ്ട് കരിമീനും അതുപോലെ ചെയ്തെടുത്തു ഇനി ഞാനിവിടെ നമുക്കതൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് ഉള്ളിയൊക്കെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കുന്നത് ഇതിനെ എന്തായിരുന്നത് ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് കൂടുതൽ അപ്പോൾ നിങ്ങളെടുക്കുമ്പോഴും ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ ശ്രമിക്കുക ഒരു 10-30 ചെറിയ ഉള്ളിയുണ്ട് പിന്നെ ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഒന്ന് കട്ട് ചെയ്തൊക്കെ വെക്കുക നമുക്ക് എന്തായിരുന്നാലും അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എന്താ നല്ലപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് തക്കാളി നമ്മൾ ലാസ്റ്റാണ് ചേർക്കുന്നത് അപ്പോൾ നല്ലപോലെ ചെറുതാക്കിയാൽ മാത്രമേ നമുക്ക് പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ 2 എടുത്തിട്ടില്ല 1.5 മുറി എടുത്തിട്ടുള്ളൂ 1 1.5 ഞാൻ അടുപ്പിലാണ് വെക്കുന്നത് അപ്പോൾ ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയാലോ ഞാൻ മിക്ക വിഭവങ്ങളും ചട്ടിയിൽ തന്നെയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അത് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ എന്താ പുരട്ടി വെച്ചേക്കുന്ന കരിമീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇത് അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട് ഇതിന് മുന്നേ ഞാൻ പല റെസിപ്പീസും ചെയ്തപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മീനും ചിക്കനും ഒക്കെ ഇടുമ്പോൾ അടിയിൽ പിടിക്കാതിരിക്കണമെങ്കിൽ കുറച്ച് കറിവേപ്പില തൂകി കൊടുത്താൽ മതിയെന്ന് അപ്പോൾ ഞാൻ കരിമീനിനകത്ത് അത് തന്നെയാണ് ചെയ്യുന്നത് സാധാരണ ആരും അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ ഞാനങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കാരണം ഈ കരിമീനൊക്കെ പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യത ഏറെയുള്ള ഒരു മീനാണ് അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അത് അടച്ചു വെച്ചിട്ടാണ് ഒന്ന് വേവിക്കുന്നത് കാരണം നമ്മളിത് ഒരുപാടങ്ങ് ഫ്രൈ ചെയ്തെടുക്കില്ല ഒന്ന് എന്താ വേവുക അത്ര മാത്രമേ ഉള്ളൂ ഇപ്പോൾ രണ്ട് സൈഡും നമുക്ക് നല്ലപോലെ ഒന്ന് എന്താ പകുതി വേവ് അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം കണ്ടോ അതിൻ്റെ ആ സ്കിന്ന് മാത്രമേ പോയിട്ടുള്ളൂ നമ്മുടെ മീനിനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ടാൽ ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും കണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ഇതെന്നല്ല ഏത് മീനായിരുന്നാലും പൊടിഞ്ഞു പോകാതിരിക്കാൻ ഇതുപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ആ മറു സൈഡും ഏകദേശമായി വരുന്നുണ്ട്
നമുക്കിത് രണ്ടെണ്ണം വേണമെങ്കിൽ ഒരുമിച്ചിടാം. അപ്പോൾ ഞാൻ എണ്ണ ഒരുപാട് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ടെടുക്കുന്നത്. വലിയ ചട്ടിയാണ്, പക്ഷേ ഞാൻ ഒന്നൊന്നായിട്ട് മാത്രമേ ഇട്ടെടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താ പരന്ന സൈസുള്ള പാത്രത്തിലാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ഒരുമിച്ചിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് എന്താ ചട്ടി എന്ന് പറയാൻ പറയുമല്ലോ, താഴ്ഭാഗം കുഴുവുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇതിന് പൊടിയാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ അടുത്തതും അതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ എണ്ണ പിന്നെ ഇനി ഇല്ല. അപ്പോൾ ഞാൻ ചട്ടി ആയതുകൊണ്ട് തന്നെ അതൊന്ന് കഴുകിയെടുത്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി അടുത്ത ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുള്ള മസാലകളെല്ലാം തയ്യാറാക്കാം. അപ്പോൾ കുറച്ച് എണ്ണ അതിനായിട്ട് ഒഴിക്കുക. അത് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ കൂടുതലും വെളിച്ചെണ്ണ തന്നെയാവും നല്ലത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഉള്ളി നിങ്ങൾക്ക് ഇതിനേക്കാളും ചെറുതായിട്ട് അരിയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുക്കാം. ഞാൻ ഇത്രയും ആക്കിയിട്ടുള്ളൂ, ഒരുപാട് റിസ്ക് എടുക്കാനൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാലോ നമ്മുടെ സവാളയും ഉള്ളിയൊക്കെ പെട്ടെന്ന് വെള്ളാനിട്ടോ ടിപ്പെന്താണ് ഉപ്പ് ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനും ആദ്യമേ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വേണ്ടി കിട്ടുമല്ലോ. ഞാൻ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ആദ്യമേ ആഡ് ചെയ്യില്ല. നിങ്ങൾക്ക് പല റെസിപ്പീസും കണ്ടപ്പോൾ മനസ്സിലായി കാണും. അപ്പോൾ ഞാൻ ആദ്യം ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ എന്താ ഉള്ളി അപ്പോൾ പെട്ടെന്ന് നമുക്ക് വേണ്ടിയിട്ടുണ്ടല്ലോ, പെട്ടെന്ന് വേണ്ടിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത് ഇത്രയും ചേർക്കാം. നേരത്തെ എടുത്തതിൻ്റെ ബാക്കിയാണ്. മൊത്തം 2 ടീസ്പൂണാണ് നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ആവശ്യം വരുന്നത്. അപ്പോൾ അതിൻ്റെ 1 ടീസ്പൂൺ നമ്മൾ മീനിലേക്ക് ചേർത്ത് 1 ടീസ്പൂൺ ഈ മസാലക്കൂട്ടിലേക്കും ചേർക്കുന്നുണ്ട്. എരിവ് നിങ്ങൾ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഞാനിവിടെ 3 പച്ചമുളകാണ് എടുത്ത് ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ ഒരുവിധം വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുളക് 2 ടീസ്പൂണോളം ആഡ് ചെയ്യുന്നുണ്ട്. ഇത്തിരി ഒന്ന് എരിവായിട്ട് തന്നെ ഇരുന്നുണ്ട്, അല്ലെങ്കിലല്ലേ 1 ടേസ്റ്റ് ഉള്ളൂ. 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല, പെരിഞ്ചീരകം മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിത് വീട്ടിൽ പൊടിച്ച മസാല കൊണ്ടാണ് 1 ടീസ്പൂൺ അത് ഉപയോഗിച്ചത്. അപ്പോൾ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ തക്കാളി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ തക്കാളി മാക്സിമം ചെറുതായിട്ട് ചേർത്താൽ ഇതേപോലെ പെട്ടെന്ന് വഴണ്ടിയിട്ടു. അപ്പോൾ അത് ഒരുവിധം വഴണ്ടിയിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് അടച്ചിട്ട് നല്ലപോലെ ഒന്ന് എന്താ പേസ്റ്റ് പോലെ ആ ഒരു പരുവമായി വന്നാൽ അത്രയും നല്ലതാണ് നമുക്ക്. അപ്പോൾ ഞാൻ എന്താ ഒരുവിധം ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1/2 കപ്പോളം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. 1/2 പാലാണെന്നാൽ അത്രയും നല്ലത്. അപ്പോൾ അത് നമ്മുടെ ഈ ഉള്ളിയായി കരിയുന്ന ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ഇതും കൂടി ഒന്ന് റെഡിയാക്കി വെച്ചോളൂ. അപ്പോൾ അത് ഇനി ഒരുപാട് പരിപാടിയൊന്നുമില്ല ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങിയെടുക്കാം, അതായത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ദാ നമ്മുടെ അടുപ്പിൽ തീയുള്ളതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് തന്നെ ഇലയെല്ലാം വാട്ടിയെടുക്കുകയാണ്. ഇപ്പോൾ ഞാനൊരു വലിയ തുമ്പലയും 2 കുഞ്ഞു തുമ്പലയുമാണ് വാട്ടാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 1 ഇലയുള്ളെങ്കിലും വിഷമിക്കുകയൊന്നും വേണ്ട, ഇതിൻ്റെ തന്നെ ചെറിയ പീസും കൂടി മതിയാവും. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അടുപ്പാകുമ്പോഴത്തേക്കും എനിക്ക് എളുപ്പമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതിൽ തന്നെയാണ് ചെയ്തത്. ഇനി തുടച്ച് വൃത്തിയാക്കി എടുത്ത ഇലയിലേക്ക്, ഈ ചെറിയതെന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞ് തുമ്പലയാണ് കേട്ടോ, അതിന് പകരം നിങ്ങൾക്ക് ആ വലിയ ഇലയുടെ തന്നെ ഒരു പീസ് എടുത്ത് വെച്ചാൽ മതി. ഇതിപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആവശ്യമില്ലായിരുന്നു, എന്നിട്ടും വെറുതെ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ അതങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ. ഇപ്പോൾ മസാലകൾ ആദ്യം ഇടുക, അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ കരിമീൻ വെച്ച് കൊടുക്കണം. അപ്പോൾ അറിയാലോ നമ്മുടെ കരിമീനിനകത്തേക്ക് ഞാൻ കറിവേപ്പിലയൊക്കെ ആഡ് ചെയ്താണ് ഇട്ടത്. അപ്പോൾ അതൊന്നും കളയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ മസാലയ്ക്ക് മുകളിലേക്ക്, അതായത് നമ്മുടെ ഈ കരിമീനിൻ്റെ മുകളിലേക്ക് തന്നെ നമുക്ക് അതെല്ലാം കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. എന്തിനാ വെറുതെ കളയുന്നില്ലേ, അത് ടേസ്റ്റി തന്നെയാണ്. അപ്പോൾ ഞാൻ അതെല്ലാം അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക്, അതായത് അടിയിൽ വെച്ച് അതേപോലെ തന്നെ ഒരു മസാലയുടെ ഒരു കവറിങ് മീതയും നമ്മൾ കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ കരിമീനിനുള്ളിലേക്ക് ഈ മസാലയുടെ ടേസ്റ്റ് എല്ലാം ഇറങ്ങി എന്താ മീനിന് ആ ഒരു എന്താ ടേസ്റ്റ് കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ മണം കാരണം നിൽക്കാൻ വയ്യ, അത്ര ടേസ്റ്റിയാണ് നമ്മുടെ ഈ കരിമീൻ പൊള്ളിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കരിമീൻ ഞങ്ങളുടെ കയ്യിലില്ലല്ലോ എന്ന്. നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട, നിങ്ങളുടെ കയ്യിൽ ഏത് മീനുണ്ടെങ്കിലും ഇതുപോലെ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് മത്തിയും അയലയൊക്കെ ഇതുപോലെ ചെയ്യാൻ പറ്റും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എന്താ അത് നമ്മുടെ ചെറിയ തുമ്പലയായതുകൊണ്ട് അത് തന്നെ മടക്കിപ്പോൾ ഏകദേശമായിട്ടുണ്ട്. ഞാൻ അതാ പറഞ്ഞേ നമ്മുടെ തുമ്പലയുടെ ആവശ്യമൊന്നുമില്ല. ഇപ്പം ഞാൻ വലിയ തുമ്പലയുടെ 2 ആയിട്ട് മുറിച്ച ഭാഗത്തിൽ ഒരു ഭാഗമാണ്
എടുത്തേക്കുന്നത്. അപ്പോൾ നോക്കിയ നീളം നല്ലപോലെ ഉണ്ട്, നമുക്ക് അത്രേൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഹാഫിൽ വെച്ചിട്ടാണ് ഇതൊന്ന് മടക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇല ബാക്കി അധികമുണ്ട്. അപ്പോൾ നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത്, തുമ്പലയുടെ ആവശ്യമില്ല. നമ്മളിതാ ഈ മുറിച്ച് മാറ്റുന്ന ഇലയുണ്ടല്ലോ, ഈ ഒരു പീസ് മതിയായിരുന്നു നമുക്ക് കരിമീൻ വെക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ തുമ്പല ഇല്ലെങ്കിലും ഒരു തുമ്പലയിൽ തന്നെ നമുക്ക് രണ്ട് മീനും എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഈ ഇലയൊക്കെ ഈസി ആയിട്ട് വലിച്ചീറി എന്തിട്ടാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇല വാട്ടിയതുകൊണ്ടാണ്. പച്ച ഇലയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊന്നും കീറിയെടുക്കാനായിട്ടൊന്നും പറ്റത്തില്ല. അപ്പോൾ അതായത് നല്ലപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. പൊതിച്ചുറക്കി കെട്ടുന്നവർക്കാണെങ്കിൽ നല്ലപോലെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. നിങ്ങളിത് കവർ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ഒരു കാര്യം മാത്രം മനസ്സിൽ വെച്ചേക്കുക, നിങ്ങളുടെ ഈ മീനിനുള്ളിൽ വെക്കുന്ന മസാലയൊന്നും പുറത്ത് പോകാണ്ട് നല്ല രീതിയിലൊന്ന് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന നാരെന്ന് പറയുന്നത് നമ്മുടെ ഈ വാഴയില തന്നെ രണ്ടാക്കുമ്പോൾ അതിൻ്റെ നടുവിലുണ്ടാവുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അതിൽ നിന്നും കീറിയെടുത്തിട്ട് വാട്ടിയെടുത്തതാണ് ഈ നാരെന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ, അല്ലെങ്കിൽ വാഴയുടെ തന്നെ നാരായിരുന്നാലും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇതേപോലെ ഒന്ന് ബലമായിട്ടൊന്ന് കെട്ടിവെക്കുക, ഇത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ മസാലയൊന്നും പുറത്ത് പോകാണ്ട് നമുക്ക് ചട്ടിയിലിട്ട് പൊള്ളിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അടുത്ത രണ്ടാമത്തേതും അതേപോലെ തന്നെ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി കാണുമല്ലോ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം, ആരും മറന്നു പോകരുത്. അപ്പോൾ ഞാൻ രണ്ടും കെട്ടി ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. കുറച്ച് എണ്ണ മതി കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടി ആയതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഒഴിച്ചത്, ഇത്രേൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഓരോന്നായിട്ടാണ് ഇതിനകത്തേക്ക് വെച്ച് കൊടുത്ത് പൊള്ളിച്ചെടുക്കുന്നത്. അപ്പോൾ ഒന്ന് അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത്രയും എന്താ കുറച്ചും കൂടി വേവും. ഇപ്പോൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഞാൻ എന്തുകൊണ്ടാണ് കരിമീൻ ഹാഫ് വേവിൽ എടുത്തതെന്ന്. കണ്ടോ, ഇപ്പോഴും നമുക്ക് ഇതിനകത്തൊരു പ്രൊസീജിയറുണ്ട്, വേവ്. അപ്പോൾ ഞാൻ അടപ്പ് അടച്ചു വെച്ചിരുന്നതിൻ്റെ വെള്ളമാണ് കേട്ടോ അതിനകത്തേക്ക് വീണ് ഈ പൊട്ടിത്തെറിക്കുന്നത്. പേടിക്കൊന്നും വേണ്ട, പ്രശ്നമൊന്നും ഇല്ല. അപ്പോൾ നിങ്ങളത് എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കുക. ഇനി നമുക്കിതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടുമ്പോഴും ശ്രദ്ധിക്കുക, കെട്ടുപോവുകയോ പൊതി നമ്മളെ അഴിഞ്ഞു പോകാണ്ടിരിക്കാനും ശ്രദ്ധിക്കണം. നല്ലപോലെ ശ്രദ്ധിച്ച് വേണം നിങ്ങളിത് മറിച്ചിടാനായിട്ട്. വെറും ഈസി ആയിട്ട് അങ്ങനെ മറിച്ചിടരുത്. പിന്നെയും അത് അടച്ചു വെച്ചിരുന്നു ഞാൻ. അപ്പോൾ മറുഭാഗവും ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എടുത്തു മാറ്റാം ആ ഭാഗത്തിന്. കണ്ടോ, അതിൻ്റെ കെട്ടുപോയി. പക്ഷേ നമ്മുടെ പൊതി സ്ട്രോങ് ആയതുകൊണ്ടാണ് ഇത് നൂന്ന് പോകാണ്ട് അങ്ങനെ തന്നെ നമുക്ക് കിട്ടിയത്. അപ്പോൾ അതാ കണ്ടോ, അത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഒരെണ്ണം കൂടി ഇല്ലേ ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് അതും കൂടി എടുക്കാം. ഞാൻ ആദ്യമായിട്ട് കരിമീൻ കഴിക്കുന്നത് നമ്മുടെ ആലപ്പുഴ ഹൗസ് ബോട്ടിൽ പോയപ്പോഴാണ് കേട്ടോ. അത് ഞാൻ മുമ്പ് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏത് വർഷമെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. അപ്പോൾ കുറച്ച് വർഷമായി. അവിടെ പോകുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കരിമീൻ കഴിച്ചിട്ടുള്ളത്. അന്ന് എന്താ, അന്ന് മനസ്സിലുണ്ടായിരുന്നൊരു ഇതാണ് സ്വന്തമായിട്ടൊന്ന് കരിമീൻ പൊളിച്ചത് കഴിക്കണമെന്ന്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തു, പക്ഷേ ഇത്രത്തോളം റിസ്ക് ഒന്നും എടുത്തില്ലായിരുന്നു. ഇപ്പോഴാണ് ഇത്രയും റിസ്ക് എടുത്ത് നല്ല രീതിയിൽ ചെയ്തത്. അപ്പോൾ നമ്മുടെ രണ്ട് കരിമീനും റെഡിയായി വന്നിട്ടുണ്ട്. മണം കാരണം നിൽക്കാൻ വയ്യാട്ടോ, രണ്ട് മക്കളും ഇവിടെ വന്നിരിപ്പുണ്ട്. ഇപ്പോൾ നല്ല ചൂടാണ്, ഞാൻ അതിനെ ഒന്ന് നിവർത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സത്യത്തിൽ അയ്യോ, രണ്ടെണ്ണം ഇവിടെ അടി തുടങ്ങി കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനൊന്ന് ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അവർക്ക് കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എന്താ, കുറച്ച് മസാലയും കൂടി പുരട്ടി എടുത്താലല്ലേ നമുക്ക് എന്താ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ അതിൽ മസാലയും കൂടി പുരട്ടി എടുക്കുവാണ്. നല്ല ചൂടാണ് കേട്ടോ. ആക്രാന്തം മൂത്തെടുക്കുക എന്നൊക്കെ പറയാം. ഇവിടെ പിള്ളേരിരിക്കാൻ സമ്മതിക്കുന്നില്ല ചൂടാറിയിട്ടെടുക്കാൻ. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അത്ര ടേസ്റ്റിയാണ്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.